അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നാം രക്ഷപ്പെടാൻ, നമ്മുടെ വീടുകൾ രക്ഷപ്പെടാൻ, നമ്മുടെ വീടുകൾ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഭവനങ്ങളായി മാറാൻ നാം ഇന്നു മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒറ്റ ഒരു കാര്യം നമ്മുടെ വീടുകളിൽ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങളെ അധികരിപ്പിക്കണം, മിൻ ഖിറാഅത്തിൽ ഖുർആനി ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ ഖുർആൻ ഓതിനെ അധികരിപ്പിക്കണം. ഫഇന്നൽ ബൈതല്ലദീ ലാ യുഖ്റൗ ഫീഹിൽ ഖുർആനു, ഖുർആൻ ഓതാത്ത വീട് യഖില്ലു ഖൈറുഹു, ആ വീട്ടിൽ ഖൈർ കുറയും. വയക്സിറു ശർറുഹു, ബുദ്ധിമുട്ടുകൾ അധികരിക്കും. വയദീഖു അലാ അഹ്ലിഹി, ആ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു സമാധാനം കിട്ടൂല. എപ്പോഴും ദാരിദ്ര്യം, എപ്പോഴും രോഗങ്ങൾ, എപ്പോഴും പ്രതിസന്ധികൾ, മാറാത്ത പ്രശ്നങ്ങൾ, മാറാത്ത രോഗങ്ങൾ, അതൊക്കെയും മാറാൻ വേണ്ടി നമ്മുടെ വീടുകൾ സമാധാനത്തിന്റെ ഗേഹങ്ങളാകാൻ, സന്തോഷത്തിന്റെ ഭവനങ്ങളായി മാറാൻ നാം എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ വീടുകൾ പരിശുദ്ധ ഖുർആൻ ഓതുന്ന വീടുകളായി നാം മാറ്റണം. ഇജഅലു ഫീ ബുയൂതികും മിൻ സ്വലാത്തികും വഅമ്റുഹാ ബിൽ ഖുർആൻ, നിങ്ങളുടെ വീടുകളെ നിസ്കാരം കൊണ്ടും ഖുർആൻ ഓതുകൊണ്ടും നിങ്ങൾ ധന്യമാക്കുക. ഫഇന്ന അഫ്കറുൽ ബുയൂതി ബൈതുൽ ലാ യുഖ്റൗ ഫീഹി കിതാബുല്ലാഹ്, വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച വീട് ഖുർആൻ ഓതാത്ത വീടുകളാണ്. നവ്യു ബുയൂതകും, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ പ്രകാശിപ്പിക്കണം. ബിതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതുകൊണ്ട് നിങ്ങളുടെ വീടുകളെ നിങ്ങൾ പ്രകാശിപ്പിക്കണം. വലാ തത്തഖിദൂഹ ഖുബൂറ, നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കരുത്. കമാ ഫഇലത്തിൽ യഹൂദു വൻ നസാറ, യഹൂദികളും നസ്രാനികളും അങ്ങനെയാണ് അവരുടെ വീടുകളെ ചെയ്തത്. സല്ലൂഫിൽ കനായിസ്, അവര് അവരുടെ ആരാധനാലയങ്ങളിൽ പോയി അവർ ആരാധിച്ചു. അതേപോലെ തന്നെ വൽ ബൈ, അവർ കച്ചവടം ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ ആരാധന നടത്തി. വഅത്തി രൂപയൂതക്കും, അവിടെ വീടുകൾ അവർ എന്താക്കി? മാറ്റി നിർത്തി. ഫൈനൽ ബൈത ഇദാ കസറ ഫീഹി തിലാവത്തുൽ തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓത്ത് അധികരിച്ച വീട് കസറ ഖൈറുഹു, ആ വീട്ടിൽ ഖൈറുകൾ ബർക്കത്തുകൾ അധികരിക്കും. വത്തസഅലഹു, ആ വീട്ടുകാർക്ക് വിശാല ലഭിക്കും. വഅള്ളാഹു അലി അഹ്ലി സമായി, ആകാശത്തിൽ നിന്ന് പ്രകാശം ആ വീട്ടിലുണ്ടാകും. കമാ തുളി നുജൂമ സമായി അഹ്ദി അഹ്ലി ദുനിയ, ദുനിയാവിൽ താമസിക്കുന്നവർക്ക് ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് കാണുന്നത് പോലെ ആകാശത്തിലുള്ളവര് ആ വീട്ടിൽ പ്രകാശം കണ്ട് സന്തോഷിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീടിൽ എപ്പോഴും, നമ്മുടെ വീടുകളിൽ എപ്പോഴും സമാധാനവും സന്തോഷവും റാഹത്തും ഉണ്ടാകാൻ വേണ്ടി നാം എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ ഓത്ത് അധികരിപ്പിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.